പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ കാഴ്ചകൾക്കും അറിവുകൾക്കും ശേഷം വിനോദ സഞ്ചാരി തൊട്ടടുത്ത ജില്ലയായ കോട്ടയത്തിന്റെ നയനമനോഹരവും ഭക്തിപുരസരവുമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. കുടുംബസമേതവും സുഹൃത്തുക്കളോടൊപ്പവും പലതവണ വാഗമൺ വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വാഗമണ്ണിനെ അടുത്ത് കോട്ടയം ജില്ലയിലെ മേലുകാവ് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസം ഡെസ്റ്റിനേഷനായ ഇലവീഴ പൂഞ്ചിറയിൽ പോകുന്നതിന് നാളിതുവരെ സാധിച്ചിട്ടില്ല. യാത്ര പോകുന്ന വാഹനങ്ങൾ യാതൊരു കാരണവശാലും ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകില്ലെന്നും അവിടേക്ക് ജീപ്പ് മാത്രമേ പോകൂ എന്നുള്ള കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ അവിടേക്ക് പോകുവാൻ സാധിക്കാതിരുന്നത്. എന്നാൽ കാറ് പോകുന്നത് വരെ പോകാമെന്നും പിന്നീട് അവിടെ നിന്നും ജീപ്പ് ലഭിക്കും എന്നുള്ള അറിവ് ലഭിച്ചതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് സുന്ദരമായി ടാർ ചെയ്ത അതിമനോഹരമായ റോഡിൽ നിർത്തി മലയോര ഗ്രാമങ്ങളുടെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു. അങ്ങനെ ജീപ്പ് യാത്ര തുടങ്ങുന്ന ചക്കിക്കാവ് എന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. ഷഹീർ ഈ നാട്ടുകാരനാണ്. അപ്പോൾ ഷഹീറിനെ ഈ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ടൂറിസം പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് ഷഹീർ നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. എൻ്റെ പേര് ഷഹീർ, ഞാൻ ഇവിടെ ടാക്സി ഡ്രൈവറാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. ചക്കിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 4 കിലോമീറ്റർ ഏകദേശം വളരെ മോശമായ വഴിയാണ്. ഓഫ് റോഡ് തന്നെയാണ്, കാറുകളോ ഫോർ വീൽ ഡ്രൈവ് മാത്രമേ കയറി പോകത്തുള്ളൂ. വേറുള്ള വണ്ടികളൊന്നും കയറി പോകത്തില്ല. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിലുള്ള ഒരു യാത്ര നടത്തുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ 4 ജില്ലകൾ നമുക്ക് കാണാം: ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പിന്നെ മലങ്കര ഡാം. ഇടുക്കി ഡാമിന്റെ പ്രവിശ്യ മലനിരകള്, നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 100-120 മലകൾ എണ്ണിയെടുക്കാൻ സാധിക്കും. പിന്നെ കാലാവസ്ഥ അനുയോജ്യമായ സാഹചര്യമാണ്. ഇപ്പോൾ ഡിസംബർ തൊട്ട് ഏപ്രിൽ മാസം വരെ നല്ല രീതിയിൽ സഞ്ചാരികൾ ഒഴുകിയെത്തുന്നുണ്ട്. നമ്മൾ കൊറോണ എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നതിന്റെ പേര് യാത്ര. ഞാൻ ഒരു ജീപ്പിൽ ഇലവീഴ പൂഞ്ചിറയിലേക്ക് യാത്ര ആരംഭിച്ചു. 800 രൂപയാണ് ഇലവീഴ പൂഞ്ചിറയിൽ പോയി വരുന്നതിനുള്ള ജീപ്പ് വാടക. ടാർ ചെയ്യാത്തതും നിറയെ കല്ലുകളും പാറകളും നിറഞ്ഞതും നിരപ്പില്ലാത്തതുമായ റോഡിൽ കൂടി എന്നെയും കൊണ്ട് ജീപ്പ് മലമുകളിലേക്ക് കുതിച്ചു വാഞ്ഞു. ഫോർ വീൽ ഡ്രൈവ് ഉള്ള ജീപ്പുകൾക്ക് മാത്രം യാത്ര ചെയ്യുന്നതിന് സാധ്യമായ ഘാട്ട് റോഡ്. പണ്ട് നെല്ലിയാമ്പതിയിൽ നിന്നും മാമ്പാറ വ്യൂ പോയിന്റിലേക്ക് ചെങ്കുത്തായ ഘാട്ട് റോഡിലൂടെ ജീപ്പ് യാത്ര നടത്തിയതും ഇടുക്കിയിലെ ഉളുപ്പൂണി എന്ന സ്ഥലത്ത് അതുപോലെ ജീപ്പ് യാത്ര നടത്തിയതും ഞാൻ ഓർമ്മിച്ചു. 3 വലിയ മലകൾക്ക് നടുവിലായാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ആങ്കുന്ന്, കൊടയത്തൂർ മല, തോണിപ്പാറ എന്നിവയാണ് ആ മലകൾ. ഇലവീഴ പൂഞ്ചിറ എന്ന വാക്കിന്റെ അർത്ഥം ഇലകൾ വീഴാത്ത പൂക്കളുള്ള കുളം എന്ന് നമുക്ക് അനുമാനിക്കാം. വർഷകാലത്തെ ഈ 3 മലകളുടെ നടുക്കുള്ള താഴ്വരയിലായി മഴ പെയ്ത് ഒരു വലിയ കുളം രൂപപ്പെടും. അതിൽ മരങ്ങളുടെ ഇലകൾ പതിക്കാറില്ല. ഈ പ്രദേശത്ത് മരങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം. ഈ മലകളിൽ നിറയെ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് വളരുന്നത്. അതിൽ പ്രധാനം ചിറ്റീന്ത് എന്ന് പറയുന്ന ഒരുതരം പന പോലെ വളരുന്ന കുറ്റിച്ചെടിയാണ്. ചൂലുണ്ടാക്കുന്നതിന് വേണ്ടി തദ്ദേശീയർ ഈ സസ്യത്തിൻ്റെ ഇലകൾ തണ്ട് സഹിതം ശേഖരിക്കുകയും ചൂലുണ്ടാക്കി വ്യാപാരം നടത്തി ജീവിക്കുകയും ചെയ്യുന്നു. ഗ്രാവൽ നിറഞ്ഞ റോഡ് അവിടെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു. ഏതാനും വീടുകളുള്ള ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര. റോഡിന്റെ ഇരുഭാഗത്തും റബ്ബർ പ്ലാന്റേഷൻസ് കാണാം. സുന്ദരമായ ഭൂപ്രകൃതി, മാലിന്യരഹിതമായ ശുദ്ധവായു ശ്വസിച്ചുള്ള യാത്ര, കുടുങ്ങിക്കുടുങ്ങിയുള്ള യാത്ര അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. ശരീരം ഇളകിയാടുന്നു. അതൊന്നും ഒരു തടസ്സമല്ല യാത്രയ്ക്ക്. ഇലവീഴ പൂഞ്ചിറയാണ് മനസ്സിൽ നിറയെ. അത് കാണുവാനുള്ള ആവേശത്തിൽ ശരീരവും മനസ്സിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിവ
ഇവർ ജെയ്സനോട് വിശേഷങ്ങൾ പറഞ്ഞ് യാത്ര തുടർന്നു. ജനവാസ സ്ഥലങ്ങൾ പിന്നിട്ട് ജീപ്പ് കിതച്ച് കിതച്ച് മല കയറിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ കാടുകൾ മാത്രം. അതിന് നടുക്കൂടി കുണ്ടും കുഴി നിറഞ്ഞ റോഡ്. ജനവാസ സ്ഥലങ്ങൾ പിന്നിട്ട് വിജനമായ സ്ഥലത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഒരു മനുഷ്യജീവിയെ പോലും എന്നും കാണാനില്ല. കോവിഡിന്റെ രണ്ടാം വരവ് മനുഷ്യജീവിതം താളം തെറ്റിച്ചിരിക്കുന്നു. ടൂറിസം മേഖലയിൽ ആകെ ഒരു തളർച്ച. ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും കോവിഡ് നിശ്ചലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. കോവിഡ് എല്ലാം ഈ ലോകത്തു നിന്നും നിശേഷമാകുന്ന ഒരു നല്ല കാലം വീണ്ടും വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജീപ്പിന്റെ ഘടഘട ശബ്ദം കാതുകളിലേക്ക് തുളച്ചു കയറുന്നത് പോലെ തോന്നി. ആകാശത്ത് വെൺമേഘങ്ങൾ പാറിക്കളിക്കുന്നുണ്ട്. മഴക്കാർ വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വെളുത്ത ആകാശത്ത് കരിമേഘങ്ങൾ പടരുന്നതായി കാണാം. ആകാശ സീമയിൽ എത്തിപ്പിടിക്കുന്നതിന് ജീപ്പ് ഞങ്ങളെയും കൊണ്ട് കുതിക്കുന്നത് പോലെ. യാത്ര കുറച്ച് ദുഷ്കരം തന്നെയാണ്. അതുതന്നെയാണ് ഇരവീഴ പൂഞ്ചിറയുടെ പ്രത്യേകത. പെട്ടെന്ന് അങ്ങ് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങുദൂരെ മലകൾ തെളിഞ്ഞു വരുന്നുണ്ട്. മലകളും പുഴകളും അരുവികളും കാടും എല്ലാം മനുഷ്യനെ ഉല്ലസിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിലെ ബോറടി മാറ്റുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സുന്ദര കാഴ്ചകളാണ്. റോഡ് കൂടുതൽ ദുഷ്കരമായി തുടങ്ങി. ഗ്രാമീണർ ഒന്ന് രണ്ട് പേർ കണ്ണിൽപ്പെട്ടു. ഒരു കൂട്ടം ബൈക്ക് സഞ്ചാരികൾ റോഡിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതിലെയുള്ള ബൈക്ക് യാത്ര വളരെ അപകടം പിടിച്ചതാണ്. സാഹസികരായ യുവാക്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ പതുക്കെ മാത്രം പോകുവാൻ സാധിക്കുന്നതിനാൽ ഒരുപാട് ദൂരം പിന്നിട്ട പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ വൻമരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കുന്നിൻ പ്രദേശത്ത് എത്തിച്ചേർന്നു. പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളും ചിറ്റീന്ത് എന്ന് നാട്ടുകാർ വിളിക്കുന്ന പനവർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടികളും മാത്രം. ചുറ്റുപാടും ചെറിയ ചെറിയ കുന്നുകൾ പച്ചപ്പണിഞ്ഞു നിൽക്കുന്നു. ഇവിടെയാണ് ജീപ്പ് പാർക്കിംഗ്. മറ്റു ജീപ്പുകളൊന്നും കാണുന്നില്ല. ഞാൻ ക്യാമറയുമായി കുന്നിൻ മുകളിലേക്ക് നടന്നു. ദുഷ്കരമായ റോഡ്. വലിയ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ സൂക്ഷിച്ച് കാൽപാദം വെച്ചില്ലെങ്കിൽ കാലുളുക്കി വീഴുമെന്നുള്ള അവസ്ഥ. കല്ലു നിറഞ്ഞ നടപ്പാതയുടെ ഇരുഭാഗത്തും നിറയെ പുല്ലും കുറ്റിച്ചെടിയും നിറഞ്ഞ പച്ചപ്പ്. അങ്ങകലേക്ക് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്തു. ചുറ്റും മലനിരകൾ. ഭൂമിയുടെ നെറുകയിൽ കയറി നിൽക്കുന്ന പ്രതീതി. ഇതാണ് ചിറ്റീന്ത് എന്ന് വിളിക്കപ്പെടുന്ന പനവർഗത്തിൽപ്പെട്ട സസ്യം. എല്ലാ ചെടികളുടെയും വളർന്നു വന്നിട്ടുള്ള ഇലകൾ തണ്ട് സഹിതം മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂലുണ്ടാക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനി പുതിയ ഇലകൾ വന്നിട്ട് വേണം ചെടികൾക്ക് വളരുവാൻ. വിദ്യ
വീണ്ടും മുകളിലേക്ക് കയറിയപ്പോൾ പാലക്കാരായ മൂന്ന് യുവാക്കളെ ഞാൻ പരിചയപ്പെട്ടു. എന്റെ പേര് ജയ്മോൻ. ജയ്മോൻ. ജോബി. അജേഷ്. അജേഷ്. ഞാൻ സജീവൻ, സീനിയർ സഞ്ചാരി. സീനിയർ സഞ്ചാരി. 60 വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നു. അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം കൊള്ളാം. ഇലവിഴ പൂഞ്ചിറ എന്നുള്ളതിന്റെ പറയുന്നത് ഇവിടെ മരങ്ങളില്ല. മരങ്ങളില്ല. എവിടെ നോക്കിയാലും പുല്ല് മാത്രം. സാധാ പുല്ലും പിന്നെ ചെറിയ പനട ചിറ്റീന്റെ പോലത്തെ പനകൾ. എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക് ചിറ്റീന്ത്. ഇതാണ് അതിന്റെ കായ. കായ അല്ലേ? അത് ശരി. അതിങ്ങനെ വളർന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നതെന്നാണ്. ഓ ഓ. ഇല ഇല ഒന്നും ഇല്ല. ആറ് ഇല വീഴണമെന്നുണ്ടെങ്കിൽ മരം വേണം. അപ്പൊ മരമില്ല. മരം ഇല്ലാത്തതിന്റെ പേരില് ഇലയില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനും ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാനും മറ്റു സ്ഥലങ്ങളെ വന്നാണ്ട കാണുന്ന നദിയും മലകളും പുഴകളൊക്കെ കണ്ട് രസകരമായിട്ട് അങ്ങനെ ഇരിക്കാല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണോ? ഒരു ചെറിയ ഈ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാൻ പറ്റും. നമ്മുടെ മലകളും പുഴകളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. മലകളും പുഴകളും എന്തെങ്കിലും അറിയാവുന്ന രീതിയിൽ രണ്ടുപേര് പാടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പാടിക്കോ. എന്തെങ്കിലും പാടിക്കോ. പ്രമുഖനാകില്ല. ആൾക്കാർ ലൈക്ക് അടിക്കണ്ട. ആ നാണക്കിടങ്ങ് മാറി കിട്ടിയാണെ. ഇവിടെ എന്ത് പ്രശ്നം? വണ്ടി ഏത് വണ്ടി? ബൈക്കാണോ? ബൈക്കിന് കയറിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു ചേട്ടൻ അവിടെ ഒറ്റക്കിരുന്ന് അങ്ങനെ പറപ്പുറത്തിരുന്ന് അങ്ങനെ പുള്ളി മൊബൈലിൽ കണ്ടിരിക്കുകയാണ്. രസകരമായ കാഴ്ചയാണ്. ഒറ്റക്കിരിക്കുകയാണ്. ആകാശം പൊതുവെ ഫേഡമായിട്ട് വരുന്നുണ്ട്. കാഴ്ചകളൊക്കെ നമുക്കൊന്നും കൂടി ക്ലിയർ ആയി വരുന്നു. ആ പുഴകളൊക്കെ നേരത്തെ കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പത് പുഴകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനി ഇറങ്ങി വരുമ്പോ നമ്മള് ദഹിച്ച് ഇത് ഇതിന്റെ അപ്പുറവും ദഹിക്കും. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആണോ? എവിടെ എവിടെ വീട്? ഞങ്ങൾ ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴ എവിടെ? ആലിക്കര. മാവേലിക്കര. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആലപ്പുഴക്ക് ഒരു ടൂറൊക്കെ കഴിഞ്ഞാണ്ടല്ലാണ്. ഞാനിപ്പോ ഈ സ്ഥലം ആദ്യമായിട്ട് വരികയാണ്. ഇരിക്കും. ഇവിടെ വന്നണ്ട? ഇല്ലല്ലോ. ആദ്യമായിട്ടാണല്ലേ. ഒന്നുമില്ല. മുകളിൽ ഇത് തന്നെ. ഈ കാണുന്ന തന്നെ അവിടെ. വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമുക്ക്. നമുക്ക് ഇങ്ങനെ ഈ വെയിലും വെയിലാണെങ്കിൽ ഇപ്പത്തെ വെയിൽ കുറവുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങ് നടക്കാം. അപ്പൊ അങ്ങനെ പാലി എന്ന് വന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആവരിക്കരി എന്ന് വന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആക്കിയിട്ട് കുശലം പറഞ്ഞ് ഇലവിഴപ്പും ചെറിയുടെ മഹത്വമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിരുന്നു. ഇത് നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെ കുറക്കാനുള്ള ഒരു പരിപാടിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യവാനാവും. എന്താ വെച്ചാൽ ആരോഗ്യം നമുക്കില്ലാത്തതുകൊണ്ടാണ്, എക്സർസൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടിലിരുന്നിട്ട് ഈ ഇറച്ചിയും മുട്ടയും അതുപോലെ ഓംലെറ്റ് അടിക്കലും മീൻ വറുത്തടിക്കലും ബീഫ് അടിക്കലും ഒക്കെയാണുള്ള പരിപാടി. അപ്പം ഇതൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും, ഉണ്ണത്തടി വരും. ഇതുപോലെ നമ്മൾ ആഴ്ചയിലൊരിക്കലെങ്കിലും നടന്ന് എക്സ്ട്രാ കലോറി ഉള്ളത് കത്തിച്ച് കളയണം. നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ കലോറി അത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ലൊരു മോശം കിട്ടും. അങ്ങനെ നല്ല കാറ്റേറ്റ് ഇലവിഴ പൂഞ്ചിറയുടെ വിരിമാറിലൂടെ നടക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും ഇതുപോലെയുള്ളത്, ഈ കാണുന്ന പോലെയുള്ള പച്ചപ്പാണുള്ളത്. ഈ മലകളും ഈ ചെറിയ കുറ്റിച്ചെടികളും പുല്ലുകളും പനകളും ഉണ്ടോ? ഇതാണ് നമുക്കിവിടെ കാണാനുള്ള കാഴ്ച. ഈ കാഴ്ച തന്നെ ഞാൻ ഇവിടെ ഇടുക്കി ജില്ലയിൽ ഉളുപ്പൂണിൽ കണ്ടതാണ്. ഉളുപ്പൂണിൽ പക്ഷേ ഈ ചെടികളൊക്കെ ഇതിനേക്കാളൊക്കെ വളർന്ന് നമ്മുടെ ഏതാണ്ട് അരക്കെട്ടിൻ്റെ അത്രയും ഉയരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തോളിൻ്റെ അത്ര ഉയരത്തിലൊക്കെ ഈ ചെടി പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണാമായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. ഇവിടെ കാണുന്നത് ഒരു 12 ഇഞ്ച്, ഒരടിയൊക്കെ ഉയരത്തിലുള്ള പുല്ലുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടക്കിടക്ക് ഈ ചൊറിയാമ്പുഴ തല നീട്ടി നിൽക്കുന്ന പോലെ ഈ നമ്മുടെ ഈ പന നിൽപ്പുണ്ട്. പനയുടെ ഒരു ഉണ്ടൻ തടിയും അതിന് മുകളിലായിട്ട് ചെറിയ ഇലകളുമായിട്ടുള്ള നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ലൈഫിൽ ഓരോരോ പുതിയ പുതിയ കാഴ്ചകൾ കാണാം. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാം. പിന്നെ നടപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എക്സർസൈസും കിട്ടും. അത് മനസ്സിന് നൽകുന്നൊരു സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കൊള്ളാം. നല്ല രസകരമായ കാഴ്ചയാണ്. നമ്മുടെ ജീപ്പ് ഇവിടെ നമ്മളും കാത്തു നിൽപ്പുണ്ട്. അതാണ് നമ്മൾ ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ജെയ്സൺ നമ്മുടെ ഡ്രൈവറാണ്. നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ നമ്മളെ കാത്തിരിക്കുന്നു. ജെയ്സൺ പറടിച്ചാ? അപ്പൊ നമുക്ക് വിടാല്ലേ? ആ ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ.
ആ എനിക്ക് എന്നെ ആരെങ്കിലും എത്തിച്ചാൽ മതി. ആകാശത്ത് മഴക്കാരുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷെ മഴ ഒന്നും പെയ്യുന്നില്ല. നല്ല കാർമേഘങ്ങൾ അങ്ങനെ പറന്ന് പാറി പാറി നടക്കുകയാണ്. മലയുടെ മുകളിലെല്ലാം കാർമേഘങ്ങൾ വന്ന് നടന്നിട്ടുണ്ട്. ഇപ്പം പെയ്യും പെയ്യില്ല എന്ന വട്ടിലാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലെ തന്നെ മഴ കിട്ടി, ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ മഴയായിരിക്കും. പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് പിന്നീട് മഴ പെയ്തിട്ടില്ല. ആകാശത്തെ മഴക്കാറുകൾ മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ പന്തികേടാണ്. അപ്പോഴാണ് മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇലവീഴ പൂഞ്ചിറയിലെ ഈ പ്രദേശം മഴയുള്ളപ്പോൾ വളരെ അപകടം നിറഞ്ഞതാണ്. വളരെ ആളുകൾ ഇവിടെ ഇടിവെട്ടും മിന്നലുമേറ്റ് മരിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ഏറ്റവും കൂടുതൽ പതിക്കുന്ന പ്രദേശമാണിത്. മരങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തതിനാൽ ഈ കുന്നിൻ പ്രദേശം മഴക്കാലത്ത് ഒരിക്കലും സുരക്ഷിതമല്ല. ഇവിടെ വന്ന് സമയം ചെലവഴിക്കേണ്ടത് തെളിഞ്ഞ കാലാവസ്ഥയിൽ വൈകുന്നേരങ്ങളിലാണെന്ന് എനിക്ക് തോന്നി. സൂര്യാസ്തമയവും ചന്ദ്രോദയവും കാണാൻ അനുയോജ്യമായ സ്ഥലം. ജീപ്പിൽ കയറി ഞാൻ മടക്കയാത്ര ആരംഭിച്ചു. മറുവശത്തെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായത് ഇപ്പോഴാണ്. എപ്പിസോഡിന്റെ ദൈർഘ്യം കൂടുമെന്നതിനാൽ ഞാൻ മടക്കയാത്ര അധികം കാണിക്കുന്നില്ല. മടക്കയാത്രയിൽ ചേരാനല്ലൂർ സ്വദേശിയായ മുഹമ്മദ് ബാബു എന്ന യൂട്യൂബറെ കണ്ടുമുട്ടി ജീപ്പിൽ കയറ്റി താഴേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സെൻട്രൽ സിൽക്ക് ബോർഡിൽ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം എന്നെ പോലെ വീഡിയോ ചെയ്യുന്നു. ഫ്രീലൻസ് എന്ന പേരിൽ ചെയ്യുന്ന വീഡിയോകൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മടക്കയാത്രയിൽ വിമലഗിരി, കാർമൽ മൗണ്ട്, കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴി ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീടൊരിക്കൽ അവിടെ കയറാമെന്ന് തീരുമാനിച്ച് യാത്ര തുടർന്ന് ചക്കിക്കാവിൽ എത്തിച്ചേർന്നു.